Hi, my dears. We are moving into our next topic from that adsorption, and I believe that you all go through the introduction portions of adsorption, which include its adsorption isotherms, physisorption, chemisorption, and also its heats of adsorption. Now we are moving into the potential energy curves of physical and chemisorption. Okay, so let us discuss it. If a molecule, efficiency of energy transfer, okay, if a molecule with sufficient kinetic energy strikes a surface, it must lose part of its energy to the surface in order to get adsorbed. If this is not the case, the molecule will not stay on the surface more than one atomic vibration. In chemisorption, this energy transfer is very efficient, but it may not be so for physical adsorption. And in those cases where chemisorption takes place via physical adsorption, this factor may be important. So, it is related with energy transfer, right? We are discussing the potential energy diagrams for physisorption, chemisorption, and which has its activated and non-activated forms. So, efficiency of energy transfer is also mentioned. But enda parayunnathu vacha oru molecule oru surface strike cheyana adsorb cheyan vendite ആ മോളിക്കുലിന് ഒരു സഫിഷ്യൻറ്റ് കൈനറ്റിക് എനർജി ഉണ്ടാവണം. എന്നിട്ട് അത് സർഫസിൽ പോയി അബ്സോർബ് ആവണമെങ്കിൽ ആ സഫിഷ്യൻറ്റ് കൈനറ്റിക് എനർജിയിൽ കുറച്ച് പോർഷൻ കുറച്ച് എനർജി സർഫസിലോട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ അതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇഫ് എ മോളിക്യൂൾ ഇറ്റ് സഫിഷ്യൻറ്റ് കൈനറ്റിക് എനർജി സ്ട്രൈക്സ് എ സർഫസ്, ഇറ്റ് മസ്റ്റ് ലോസ്റ്റ് ഓഫ് ഇറ്റ്സ് എനർജി ടു ദ സർഫസ് ഇൻ ഓർഡർ ടു ഗെറ്റ് അബ്സോർബ്. അബ്സോർബ് ആവണമെങ്കിൽ കുറച്ച് എനർജി സർഫസിന് കൊടുക്കണം. ദെൻ ഇപ്പോൾ ഇങ്ങനെ എനർജി സർഫസിന് കൊടുത്തില്ല എന്ന് കരുത്. ഒരു മോളിക്യൂൾ തന്നെ എനർജിയിലെ കുറച്ച് പോർഷൻ സർഫസിന് കൊടുത്തില്ലെങ്കിൽ ആ മോളിക്യൂളിന് അധിക നേരം ആ സർഫസിൽ സ്റ്റേ ചെയ്യാൻ പറ്റില്ല. സോ കെമിസോപ്ഷൻ്റെ കേസിലാണ് ഈ എനർജി ട്രാൻസ്ഫർ വെരി എഫിഷ്യൻ്റ് ആയിട്ടാണ് നടക്കുക. കാരണം നല്ല സ്ട്രോങ്ലി അഡ്സോപ്ഷൻ കെമിസോപ്ഷൻ കമ്പയർ ടു ഫിസിസോപ്ഷൻ ഇറ്റ് ഈസ് സ്ട്രോങ് വൺ കെമിസോപ്ഷൻ. അപ്പോൾ സ്ട്രോങ് ആയിട്ട് അഡ്സോപ്ഷൻ നടക്കണമെങ്കിൽ സം പാർട്ട് ഓഫ് എനർജി നമ്മൾ സർഫസിന് കൊടുക്കുക എങ്ങനെ വേണം. അതാണ് കെമിസോപ്ഷൻ്റെ കേസ്. അങ്ങനൊരു കേസല്ല ഫിസിസോപ്ഷൻ്റെ കേസിൽ. ഓക്കെ, ഒരു മോളിക്യൂള് സർഫസിൽ പോയി അബ്സോർബ് ആവണമെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി സർഫസിലോട്ട് കുറച്ച് എനർജി കൊടുക്കുക തന്നെ വേണം. ഫിസിസോപ്ഷൻ്റെ കേസിൽ ഇങ്ങനെയല്ല. കെമിസോപ്ഷനിൽ ഈ എനർജി ട്രാൻസ്ഫർ എന്ന് പറയുന്നത് വെരി എഫിഷ്യൻ്റ് ആണ്. ദെൻ ആസ് അബ്സോർബൈറ്റ് മോളിക്യൂൾ അപ്രോച്ചസ് എ സർഫസ്, ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ അബ്സോർബൈറ്റ് അബ്സോർബൻറ്റ് സിസ്റ്റം ചേഞ്ചസ്. സച്ച് ചേഞ്ച് ഫോർ ഡയറ്റോമിക് മോളിക്യൂൾ ഈസ് ഷോൺ ഇൻ ഫിഗർ 2.7. മെനി ഡയറ്റോമിക് ഗ്യാസസ് അണ്ടർഗോ ഡിസോസിയേറ്റീവ് കെമിസോപ്ഷൻ ആൻഡ് ഓൺ മെറ്റൽസ് ആൻഡ് ഹിയർ വി ക്യാൻ സീ ദ പൊട്ടൻഷ്യൽ എനർജി കേഴ്സ്. സോ ഒരു അബ്സോർബേറ്റ് മോളിക്യൂൾ സർഫസിൽ വന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ത് സംഭവിക്കും? അബ്സോർബേറ്റ് അബ്സോർബൻറ്റ് സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് ചെയ്യും. ഒരു അബ്സോർബേറ്റ് മോളിക്യൂൾ സർഫസിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് ചെയ്യും. ആ ചേഞ്ച് ആവുന്നതാണ് നമുക്ക് ഈ 2.7 എന്ന് പറയുന്ന ഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. ലെറ്റ് അസ് ഗോ ത്രൂ ദ ഗ്രാഫ്. In 2.7, potential energy diagram for physical adsorption and chemisorption of a diatomic gas is given. ഈ രണ്ട് ഗ്രാഫിലും പൊട്ടൻഷ്യൽ എനർജിയും സർഫസിനുള്ള ഡിസ്റ്റൻസാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഫിസിസോപ്ഷൻ്റെയും കെമിസോപ്ഷൻ്റെയും പൊട്ടൻഷ്യൽ എനർജിയാണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൽ രണ്ടിലും ക്യൂ പി എന്നുള്ള പോയിൻ്റുള്ള ആ കേവ് കണ്ടു, ചെറിയ കേവ്. എം പ്ലസ് എക്സ് ടു രണ്ട് ഗ്രാഫിലും എം പ്ലസ് എക്സ് ടു എന്ന് പറയുന്ന ആ ചെറിയ കേവാണ് ഫിസിസ് ഓപ്ഷൻ്റെ ക്യൂ, അതായത് ക്യൂ പി. ഞാൻ ക്യൂ സി എന്ന് പറയുന്ന വലിയ കേവാണ് കെമിസ് ഓപ്ഷൻ്റെ. രണ്ടിലും അങ്ങനെ തന്നെയാണ്, രണ്ട് ഇൻ എ ആൻഡ് ഓൾസോ ഇൻ ബി. ഇനി എൻ്റെ കേസിൽ എന്താണെങ്കിൽ നമുക്ക് നോക്കാം. എം പ്ലസ് എക്സ് ടു, ഇതിൽ എം എന്ന് പറയുന്നത് സർഫസിനെയാണ്, അബ്സോർബ് ചെയ്യപ്പെടുന്ന സർഫസിനെയാണ് എം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. എക്സ് ടു എന്ന് പറയുന്നത് ഒരു മോളിക്യൂളാണ്, ഒരു എക്സ് ടു മോളിക്യൂൾ. ദെൻ ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. എം എന്ന് പറയുന്ന സർഫസ്, എക്സ് എന്ന് പറയുന്നത് മോളിക്യൂളാണ്. സോ ഫിസിസ് ഓപ്ഷൻ എന്ന് പറയുന്ന സ്മോൾ കേവ്, കെമിസ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആ വലിയ കേവിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടിൻ്റെയും ഇൻ്റർസെക്ഷൻ ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രാമിൽ ഫിസിക്സ് ഓപ്ഷനും കെമിസ് ഓപ്ഷനും കാണിക്കുന്നത് ദയർ ഇൻ്റർസെക്ഷൻ ഇസ് ഷോൺ ബിലോ. ഇനി ഇതിലെ ഫസ്റ്റ് ഗ്രാഫ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ കാണാം? ഈ ഫിസിക്സ് ഓപ്ഷനും കെമിസ് ഓപ്ഷൻ ഈ രണ്ട് കേവും സീറോന് താഴെയാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. ഈ സീറോന് താഴെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ നോൺ ആക്ടിവേറ്റഡ് കെമിസ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നോൺ ആക്ടിവേറ്റഡ് കെമിസ് ഓപ്ഷൻ.
before it is, because it is intersecting below the zero. And in the second B, you can see the two curves are intersecting above zero, so it is activated. So idana activated and non activated ne graph. Namukku ini explanation nokka. Then potential energy curve for physical adsorption can be obtained from van der Waals force between the surface and x2 molecule. Here there is a strong attraction between the x atoms and a weak attraction between x and m. So physics option ne case nokka. Physics option or physical adsorption eppol undava van der Waals force karana undava alle. Van der Waals force between surface and x2 molecule. Surface and molecule namil van der Waals force of attraction varumbana physics option undava allengil physical adsorption nadakka. Adine potential energy curve namal nokki alle. Ivide endha nuncha x atoms oru adayathu ee atoms thammil strong attraction aanu. Surface um atoms um thammilulla attraction weak aanu. Note the point. Physical adsorption ne case il surface um x2 molecule thammil van der Waals force of attraction undu. Ivide x atoms thammil strong attraction aanu and surface um x atom thammil weak attraction aanu. Then consider in case of dissociative chemisorption. Chemisorption ne case aanengil the attraction between the surface and x atoms is strong. Attraction nu parayunnathu surface um x atoms um thammilulla attraction strong aanu. So in the figure we can see the two potential energy diagrams intersect. If at this point van der Waals force are still attractive, no activation energy will be needed for dissociative chemisorption. But if the van der Waals force between the surface and x2 molecule have already become negative, an amount of activation energy will be needed for chemisorption. Many gases undergo dissociative chemisorption on the surface without any activation energy. So nammal paranju physics option inde case la avumbo surface um x2 um thammilana attraction, ivada surface um ആറ്റം തമ്മിൽ വീക്ക് അട്രാക്ഷനും ആറ്റംസ് തമ്മിൽ സ്ട്രോങ് അട്രാക്ഷനാണ്. കെമീസ് ഓപ്ഷൻ്റെ കേസിലാവുമ്പോൾ സർഫസും എക്സ് ആറ്റവും തമ്മിൽ സ്ട്രോങ് അട്രാക്ഷനാണ്. നമുക്ക് നോക്കാം ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ രണ്ട് പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രാംസും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ വാൻ ഡർ വാൾസ് ഫോഴ്സ് അട്രാക്റ്റീവ് ആണെന്ന് കരുതാം. ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിന്റിൽ വാൻ ഡർ വാൾസ് ഫോഴ്സ് വാൻ ഡർ വാൾസ് ഫോഴ്സ് എന്ന് പറയുന്നത് അട്രാക്റ്റീവ് ആണെങ്കിൽ അവിടെ കെമീസ് ഓപ്ഷൻ നടക്കാൻ നമുക്ക് ആക്ടിവേഷൻ എനർജിയുടെ ആവശ്യമില്ല. ഓക്കെ, ഇനി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് നെഗറ്റീവിലാണ് കിടക്കുന്നതെന്ന് വയ്ക്കുക. അവിടെ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് കേസ് എന്താന്ന് പറഞ്ഞാൽ ഈ വാൻ ഡർ വാൾസ് ഫോഴ്സസ് അട്രാക്റ്റീവ് ആണെങ്കിൽ കെമീസ് ഓപ്ഷൻ നടക്കാൻ ആക്ടിവേഷൻ എനർജിയുടെ ആവശ്യമില്ല. അപ്പോൾ ഈ രണ്ട് പോയിൻ്റും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സീറോൻ്റെ മുകളിലായിരിക്കും. ഓക്കെ, ഇനി ഈ രണ്ട് പോയിൻ്റും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് നെഗറ്റീവാണ്. എൻ്റെ വാല്യൂ നെഗറ്റീവിലാണ് കിടക്കുന്നതെങ്കിൽ വി ഷുഡ് അപ്ലൈ ആൻ ആക്ടിവേഷൻ എനർജി, ദെൻ ഓൺലി കെമീസ് ഓപ്ഷൻ ടേക്സ് പ്ലേസ്. ഒരുപാട് മോളിക്യൂൾ കെമീസ് ഓപ്ഷൻ നടത്തുന്നത് വിത്തൗട്ട് ദ പ്രസൻസ് ഓഫ് വിത്തൗട്ട് ഇനി ആക്ടിവേഷൻ എനർജി എന്നാണ് പറയുക. ഓക്കെ, ദെൻ ദ അഡ്സോർബിങ് മോളിക്യൂൾ ഡു നോട്ട് ഡിസോസിയേറ്റ് അപ്പോൺ അഡ്സോർപ്ഷൻ മേ സ്റ്റിൽ അണ്ടർഗോ ആക്ടിവേറ്റഡ് കെമീസ് ഓപ്ഷൻ സിൻസ് ഇലക്ട്രോൺസ് ഇൻ ദ മോളിക്യൂൾ ഷുഡ് അണ്ടർഗോ റീ അറേഞ്ച്മെൻറ്റ് ബിഫോർ ബോണ്ടിങ് ടു ദ സർഫസ് ക്യാൻ ടേക്സ് പ്ലേസ്. സിൻസ് ദ ഇലക്ട്രോൺസ് ആർ പ്രസൻറ്റ് ഇൻ എ സ്റ്റേബിൾ മോളിക്യൂൾ ഇൻ എ ഗ്രൗണ്ട് സ്റ്റേറ്റ് ദ റീ അറേഞ്ച്മെൻറ്റ് വിൽ ലീഡ് സം എനർജി ഓഫ് ആക്ടിവേഷൻ. The adsorbate molecule on striking the surface may either be chemisorbed or be reflected back. This process may or may not need energy of activation, but it is possible for a physically adsorbed molecule to migrate along the surface and change finally into a chemisorbed molecule. This is more likely when chemisorption has no activation energy. Here physical adsorption is a precursor state to chemisorption. Okay, appo nammal paranju rendu evadeyana intersection nadakkumbo എപ്പോഴൊക്കെയാണ് ആക്ടിവേഷൻ എനർജി ആവശ്യം, എപ്പോഴൊക്കെയാണ് ആവശ്യമില്ലാത്തത് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അഡ്സോർബേറ്റ് മോളിക്യൂൾ അഡ്സോപ്ഷൻ നടന്നു, ഒരു സർഫസിൽ വന്ന് തങ്ങി നിന്ന് അഡ്സോപ്ഷൻ നടന്നു, അത് അഡ്സോർബ് ചെയ്തതിന് ശേഷവും ഡിസോസിയേറ്റ് ചെയ്തില്ല, അങ്ങനെ തന്നെ നിൽക്കുകയാണെന്നെങ്കിൽ അതിന് വീണ്ടും ആക്ടിവേറ്റഡ് കെമീസ് ഓപ്ഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ആക്ടിവേറ്റഡ് കെമീസ് ഓപ്ഷൻ നടക്കാനുള്ള ചാൻസ് ആണ്. ഇപ്പോൾ ഒരു അഡ്സോർബ്ഡ് മോളിക്യൂൾ ഒരു സർഫസിൽ വന്നു, അഡ്സോർപ്ഷൻ നടന്നതിന് ശേഷം ഡിസോസിയേറ്റ് ആയില്ലെങ്കിൽ സ്റ്റിൽ ഇറ്റ് ഹാസ് എ ചാൻസ് ടു അണ്ടർഗോ ആക്ടിവേറ്റഡ് കെമീസ് ഓപ്ഷൻ. ആൻഡ് ഇലക്ട്രോൺസ് എന്ന് പറയും, അതിലെ ഇലക്ട്രോൺസിന് റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. വീണ്ടും സർഫസിൽ പോയി ബോണ്ട് ചെയ്യുന്നതിന് മുന്നേ റീഅറേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ നടക്കുന്നത്. ദെൻ ഇതിലെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് സ്റ്റേബിൾ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. സോ ഇവരെ റീഅറേഞ്ച് ചെയ്യിപ്പിക്കണമെങ്കിൽ നമുക്ക് എനർജി ഓഫ് ആക്ടിവേഷൻ വേണം. ഓക്കെ, ദെൻ ഒരു അഡ്സോർബ്ഡ് മോളിക്യൂൾ സർഫസിലേക്ക് സ്ട്രൈക്ക് ചെയ്യാൻ വരുമ്പോൾ അവിടെ എന്തൊക്കെ സംഭവിക്കാം? അതുപോലെ കെമീസ് ഓപ്ഷൻ സംഭവിക്കാം, ഇല്ലെങ്കിൽ അതുവന്ന് റിഫ്ലക്റ്റ് ബാക്ക് റിഫ്ലക്റ്റഡ് ബാക്ക് റിഫ്ലക്റ്റ് ചെയ്ത് പോകാനും ചാൻസ് ഉണ്ട്.
അപ്പോൾ ഇങ്ങനെ ഒരു പ്രോസസ്സിന് ആക്ടിവേഷൻ എനർജിയുടെ ആവശ്യം വരാം, വരാതിരിക്കാം. ഓക്കെ, പക്ഷേ ഒരു ഫിസിക്കലി അബ്സോർബ്ഡ് മോളിക്യൂളിന് തൻ്റെ സ്ഥലത്ത് നിന്ന് സർഫസിലൂടെ മൈഗ്രേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഒരു ഫിസിക്കലി അബ്സോർബ്ഡ് മോളിക്യൂളിന് സർഫസിലൂടെ മൈഗ്രേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എന്നിട്ടത് ഫിസിക്കലി അബ്സോർബ്ഡ് മോളിക്യൂൾ മൈഗ്രേറ്റ് ചെയ്തിട്ട് പിന്നീട് കെമിസോപ്ഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ കെമിസോപ്ഷൻ ആക്ടിവേഷൻ എനർജിയുടെ ആവശ്യമില്ല. ഇവിടെ ഫിസിക്കൽ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രിക്കേഴ്സർ സ്റ്റേറ്റ് ടു കെമിസോപ്ഷൻ. അപ്പോൾ ദിസ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രാംസ് ആൻഡ് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ ടോപ്പിക് വെൽ, സ്റ്റഡി ദ ഗ്രാഫ് വെൽ ആൻഡ് ഓൾസോ ദ തിയറി. താങ്ക് യു.